വീട്ടിൽ പോയിട്ട് എന്താ നിന്റെ അടുത്ത പ്രോഗ്രാം എന്നെ മാത്രം പ്രോഗ്രാം അറിയാൻ എല്ലാവർക്കും എന്താ അത്ര തിടുക്കം ഫെമിനിസവും മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായി നടക്കുന്നത് താനല്ലേ അപ്പോഴെന്തെങ്കിലും മിറാക്കിൾ കാട്ടിക്കൂട്ടുമെന്ന് കരുതി ചോദിച്ചതാ എന്റെ മിറക്കിളൊക്കെ പിന്നെ പറയാം ആദ്യം നിങ്ങൾ മൂന്നുപേരും വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാനൊന്നറിയട്ടെ എന്തറിയാനാ നമ്മുടെ സാന്ദ്രയൊക്കെ ഈ കോളേജ് ലൈഫൂടെ കഴിയ ഹോസ്റ്റലിൽ പോലെയാ വീടെന്ന് വിചാരിച്ചിരിക്കാം മേഘ നേരാ നമ്മൾ ആരെയൊക്കെ അനുസരിക്കേണ്ടെന്നറിയാവോ മമ്മിയുടെയും ഡാഡിയുടെയും കാര്യം പോട്ടെന്ന് വെക്കാം ഒരു 50 അമ്മാവന്മാര് 15 മുത്തശ്ശന്മാര് പിന്നെ കുറെ ആങ്ങളമാര് യു മസ്റ്റ് ബ്രേക്ക് ഓൾ കൺവെൻഷണൽ ബുൾഷിറ്റ് അതൊക്കെ ചേച്ചി കൊണ്ട് കൊടുത്താൽ മതി എന്റെ കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ത് രോഗാണെന്ന് കണ്ടാ നോക്കണത് ക്രോണിക് അൾസറൈറ്റിക് കൊളൈറ്റിസ് ഒരു രക്ഷയുമില്ല മോള് പഠിക്കുകയാണ് ഇത് മോളല്ല എന്റെ ഒരു ബന്ധുവിന്റെ മകളാ എല്ലാവരും മുമ്പ് വരാനുള്ള മടി കൊണ്ടായിരിക്കും വരാതിരിക്കുന്നത് അവളെ കാണേണ്ട രാജ്യത്തല്ലേ അത് അത്രയ്ക്ക് വെക്കോളൂ പരസ്പരം സംസാരിക്കുകയും ചെയ്യാമല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതിയും ഞാൻ ഉപദേശിക്കണം ധരിക്കരുത് ഈ നോക്കിയും കണ്ടും ഒക്കെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴുത്തി കെട്ടുന്ന ചരട് ആജീവനാന്ത് ഒരു കുരുക്കായിട്ട് തീരും അതിന്റെ ഒരു ബലിയാടാണല്ലോ എന്റെ ചേട്ടൻ വിചാരക്കേട് പറയുന്നത് അതിരുണ്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾ ആരാ പറഞ്ഞു ആരും പറഞ്ഞില്ല ചേട്ടൻ്റെ ഒരു ഹെൽപ്പ് ഗുഡ് മോർണിംഗ് മാഡം ഐ എം അജിത് നോട്ട് എ ബാസ്റ്റഡ് ഐ ഹാവ് എ ഫാദർ കളത്തിൽ വിജയരാഘവൻ നായർ ഇറങ്ങാനല്ല ഇറക്കി കൊണ്ടുപോകാൻ ഞാൻ വന്നത് മനസ്സിലായോ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഇതിന് സമ്മതിക്കില്ല ചൊവ്വാ ദോഷമാണ് ഞാനാണ് നിന്റെ അതിങ്ങനെ ഒത്തു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ അറിയോ അവളെ എന്നെ ഉപദ്രവിക്കരുത് അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അങ്ങനെ ആരും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഈ കല്യാണം നടത്തണ്ട നിന്നോട് ആരാണ് ഇവിടെ അഭിപ്രായം ചോദിച്ചേ എന്റെ മോളെ കാര്യത്തിൽ ആരുടെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട അവൾ എന്റെയും കൂടെ മോള ചൊവ്വാ ദോഷത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല ചാടണ്ട എന്റെ അടുത്തുള്ള ദേഷ്യവും വാശിയും ഇങ്ങനെയല്ല തീർക്കേണ്ടത് അച്ഛനും അമ്മയും വെറുതെ വഴക്കിട്ടുണ്ടോ ആർക്ക് പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല 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 തനിക്കൊരെണ്ണം പൊട്ടിക്കാമായിരുന്നില്ലേ അതല്ല എന്റെ രീതി ഈ കൈക്കുള്ളിലാകുന്നവരെ ക്ഷമിക്കുക അവളെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചോ സ്വന്തമാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതും കൂടുതൽ ശരി അതിനുവേണ്ടി വിവാഹം പോലുള്ള ഒരു ഫോർമാറ്റി ആവശ്യമാണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് അവളുടെ പട്ടി പോലും തന്റെ കൂടെ വരില്ല എന്നല്ലേ പറഞ്ഞത് ഇനിയും ഇങ്ങനെ ആഗ്രഹിച്ചെല്ലാം നേടിയെടുത്തിട്ടുണ്ട് ഏത് വഴിയിലൂടെ എതിർക്കാൻ വന്നവരെല്ലാം തകർത്തിട്ടുമുണ്ട് ഇനി ഞാൻ കളി തുടങ്ങുകയാണ്